ദന്ത ചികിത്സയ്ക്കായി നിങ്ങൾ ഒരു ദന്തരോഗ വിദഗ്ധൻ്റെ അടുക്ക അല്ലെങ്കിൽ ഒരു ഡോക്ടറിൻ്റെ അടുക്ക ഡെന്റിസ്റ്റിൻ്റെ അടുക്ക പോകുമ്പോൾ എന്തെല്ലാമാണ് കൊണ്ടുപോകേണ്ടത്? അപ്പോൾ പലപ്പോഴും ദന്തരോഗ വിദഗ്ധൻ്റെ അടുക്ക അല്ലെങ്കിൽ ഡെന്റിസ്റ്റിൻ്റെ അടുക്ക പോകുമ്പോൾ പലപ്പോഴും പല സാധനങ്ങളും കൊണ്ടുപോകാത്തതുകൊണ്ട് ചികിത്സ അതെടുത്തുകൊണ്ട് വാ ഇതെടുത്തുകൊണ്ട് വാ എന്നെല്ലാം പലപ്പോഴും പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചികിത്സയ്ക്കാണ് പോകുന്നതെന്നനുസരിച്ച് പല കാര്യങ്ങളും ആവശ്യമുണ്ട്. നിങ്ങൾക്ക് വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല, പല്ലുകൾ എല്ലാം വെറുതെ ഒന്ന് ചെക്കപ്പ് നടത്തണം, ക്ലീൻ ചെയ്യണം, പ്രത്യേകിച്ചൊന്നും കൊണ്ടുപോകണ്ട. നിങ്ങളുടെ പേഴ്സ് മാത്രം കൊണ്ടുപോയാൽ മതി, അവിടെ ചെന്ന് കഴിയുമ്പോൾ പണി ചെയ്ത് കാശ് കൊടുത്ത് തിരിച്ചു പോകാൻ, പക്ഷേ അല്ലെങ്കിൽ അയാളുടെ കാശ് കൊടുക്കാനുള്ള സൗകര്യം ഉണ്ടായാൽ മാത്രം മതി. പക്ഷേ നിങ്ങൾ ഓൾറെഡി ഒരു ചികിത്സ ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്, അപ്പോൾ പല്ലിൻ്റെ ചികിത്സ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ പല കാര്യങ്ങളും നിങ്ങൾ ഓൾറെഡി ചെയ്തു വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു റെക്കോർഡുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ പല്ല് ക്രൗൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതെല്ലാം പല്ല് ക്രൗൺ ചെയ്തിട്ടുണ്ട്, അത് എത്ര നാൾ മുമ്പാണ് ക്രൗൺ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അതിന് വേണ്ടി റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടോ, ഇതെല്ലാം ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും റെക്കോർഡ്സ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് നിങ്ങൾ കൊണ്ടുപോകുന്നത് പുതിയൊരു ഡോക്ടറിൻ്റെ അടുക്കൽ പോകുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ അതേ ഡോക്ടറിൻ്റെ അടുക്കൽ തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലാണ് അത് തന്നു വിട്ടിരിക്കുന്നതെങ്കിൽ അത് നിങ്ങൾ കൊണ്ടുപോകുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും. ആ ഡോക്ടറിന് വീണ്ടും എക്സ്റേ എടുത്ത് നോക്കി അത് റൂട്ട് കനാൽ ചെയ്തിട്ടുള്ള പല്ലാണോ അല്ലയോ എന്നും നിങ്ങളുടെ എക്സ്റേ എല്ലാം റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് പണ്ട് നേരത്തെ ഉള്ള സമയങ്ങളിൽ എപ്പോഴെങ്കിലും എക്സ്റേ എടുത്തിട്ടുണ്ടെങ്കിൽ ആ എക്സ്റേ കൊണ്ടുപോകുന്നത് ഇപ്പോഴത്തെ സ്ഥിതിയും പണ്ടത്തെ സ്ഥിതിയും തമ്മിലൊന്ന് കമ്പയർ ചെയ്യാൻ വളരെയധികം ഉപകാരമുണ്ടാകും. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ നേരത്തെ എടുത്ത എക്സ്റേ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് കൊണ്ടുപോകുന്നത് വളരെ ഉപകാരമായിരിക്കും. അപ്പോൾ നിങ്ങളുടെ പല്ല് കമ്പി ഇട്ടതാണ് അല്ലെങ്കിൽ പല്ലിൽ മറ്റ് വലിയ രീതിയിലുള്ള മോണരോഗത്തിനുള്ള ചികിത്സ അല്ലെങ്കിൽ ഇംപ്ലാന്റ് മുതലായവയെല്ലാം ചെയ്തിട്ടുണ്ട് ഉള്ള ആളാണെങ്കിൽ അത് നേരത്തെ അതിനുവേണ്ടി ഒരു എക്സ്റേ എടുത്തിട്ടുണ്ടെങ്കിൽ പലപ്പോഴും നമുക്ക് വീണ്ടും ഒരു എക്സ്റേ എടുക്കാതിരിക്കാൻ അത് സഹായിക്കും. അപ്പോൾ നമുക്ക് അതിനകത്തുള്ള പ്രശ്നങ്ങൾ എന്താണെന്നെല്ലാം മനസ്സിലാക്കാനും അതിൽ നിന്ന് പുതിയതായി ഇപ്പോൾ വന്നിരിക്കുന്ന പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഇപ്പോൾ പ്രശ്നമുണ്ടോ എന്നെല്ലാം കൂടുതൽ മനസ്സിലാക്കാനും പഴയ എക്സ്റേ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതെടുത്തുകൊണ്ട് വരുന്നത് പുതിയതായിട്ട് ഒരു എക്സ്റേ എടുക്കാതിരിക്കാൻ പലപ്പോഴും സഹായിക്കുന്നതാണ്. അതുകൊണ്ട് ചിലവ് കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ പഴയ എക്സ്റേകൾ മുതലായവ ഉണ്ടെങ്കിൽ അത് കൊണ്ടുവരിക, ഇല്ലെങ്കിൽ പുതിയൊരു എക്സ്റേ എടുക്കണമെന്നുള്ളൂ, വേറെ കുഴപ്പങ്ങളില്ല. പക്ഷേ ഉണ്ടെങ്കിൽ അതും പഴയതും പുതിയതും തമ്മിൽ എത്രത്തോളം രോഗം ഭേദമായിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ രോഗം മൂർച്ഛിച്ചിട്ടുണ്ടെന്നോ മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ചികിത്സ കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് തരാൻ സാധിക്കും. അപ്പോൾ ഒരു പഴയ എക്സ്റേയിൽ നിന്ന് പുതിയ എക്സ്റേയിലേക്ക് ഇൻഫെക്ഷൻസ് എല്ലാം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഒരു ചികിത്സ എടുക്കേണ്ട ആവശ്യമില്ല. അതേസമയം പുതിയ എക്സ്റേയിൽ പഴയും എക്സ്റേയും കൂടെ നോക്കുമ്പോൾ രോഗം വളരെയധികം കൂടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ചികിത്സ ശരിയായിട്ടില്ല, വീണ്ടും ചികിത്സ എടുക്കേണ്ട ഒരാവശ്യം വന്നേക്കാം. പഴയ എക്സ്റേ ഇല്ലെങ്കിൽ ഇപ്പോഴത്തെ ഇരിക്കുന്ന സ്ഥിതിയിൽ വെച്ച് വീണ്ടും ചികിത്സ വേണമെന്ന് പലപ്പോഴും ഡോക്ടർ ചിന്തിക്കാൻ സാധിക്കാം. അതുകൊണ്ട് പഴയ എക്സ്റേകൾ പരമാവധി സൂക്ഷിക്കാൻ പറ്റുവാണെങ്കിൽ അത് നിങ്ങളുടെ ഇമെയിലായിട്ട് നിങ്ങളുടെ കയ്യിൽ സൂക്ഷിച്ചാൽ ഏത് സമയത്തും നമുക്ക് ഇമെയിലിൽ നിന്ന് റിട്രീവ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഫോൺ മാത്രം കൊണ്ടുവന്നാൽ മതിയാവും. ഫോണിൽ നിങ്ങൾക്ക് ഈ ഇമെയിൽ കിടക്കുന്നതുകൊണ്ട് ഇമെയിൽ വഴി ഡോക്ടറിനെ കാണിച്ചു കഴിഞ്ഞാൽ ആ എക്സ്റേ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ എല്ലാം തന്നെ ഡിജിറ്റലായി മാറിക്കൊണ്ടിരിക്കുന്നു. മറ്റേ എക്സ്റേ ഫിലിം ആണെങ്കിൽ നിങ്ങളത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൊണ്ടുവരുന്നത് വീണ്ടും എക്സ്റേ എടുക്കാതിരിക്കാനും അതുപോലെ എടുത്തു കഴിഞ്ഞാൽ തന്നെ അതും ഇതും തമ്മിലൊന്ന് കമ്പയർ ചെയ്തതിന് ശേഷം നിങ്ങളുടെ രോഗം മൂർച്ഛിക്കുന്നതാണോ അതോ പണ്ട് മുതലേ അങ്ങനെ തന്നെയാണോ എന്ന് മനസ്സിലാക്കുവാനും സഹായിക്കും. ഇനി വേറൊന്ന്, നിങ്ങൾ ചികിത്സയിലിരിക്കുന്ന ആളാണ്, പല്ല് കമ്പി ഒറ്റക്കമ്പി ഉപയോഗിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഡെഞ്ചറുണ്ട്, ഊരി വയ്ക്കാവുന്ന ഒരു ഡെഞ്ചറുണ്ട്, അങ്ങനെ ഊരി വയ്ക്കാവുന്ന ഡെഞ്ചറെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറിൻ്റെ അടുക്കൽ പോകുമ്പോൾ ദയവ് ചെയ്ത് ആ ഇട്ടിരിക്കുന്ന ഒറ്റക്കമ്പി കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഡെഞ്ചറുണ്ടെങ്കിൽ ആ ഡെഞ്ചർ കൊണ്ടുപോകണം. നിങ്ങൾ മറ്റൊരു ചികിത്സയ്ക്ക് പോവുകയാണെങ്കിൽ പോലും ഈ ഇതിൻ്റെ ഈ ഒറ്റക്കമ്പിയുടെ കൃത്യമായ ഫിറ്റിങ് കറക്റ്റാണ്. നിങ്ങളൊരു പല്ല് വയ്ക്കാൻ വേണ്ടി പോവുകയാണ് ആ ഡോക്ടറിൻ്റെ അടുക്ക്. ഒരു ഡോക്ടറിൻ്റെ അടുക്ക് പോയി പല്ല് വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി പല്ല് കമ്പി ഇടുന്നതിന് വേണ്ടിയുള്ള ഒരു ഉപകരണം അല്ലെങ്കിൽ ഒറ്റക്കമ്പിയൊക്കെ ഉണ്ടെങ്കിൽ അതുമായി ചെന്നാൽ ഈ പല്ല് വയ്ക്കുമ്പോഴും ഈ ഒറ്റക്കമ്പി തന്നെ നമുക്ക് അതിനകത്തേക്ക് അഡാപ്റ്റ് ചെയ്ത് ശരിയാക്കി എടുക്കാൻ സഹായിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ ഒറ്റക്കമ്പി വീണ്ടും ഉപയോഗിക്കാൻ പറ്റാതെ വരാം. അതുകൊണ്ട് പല്ല് വയ്ക്കാൻ പോകുമ്പോൾ ഒറ്റക്കമ്പി എന്തിനാണ് കൊണ്ടുപോകുന്നത് എന്ന് ചിന്തിക്കാതെ ആ ഒറ്റക്കമ്പി കൊണ്ടുപോയി പല്ല് വയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഡോക്ടറോട് പറയണം, ഞാൻ ഇങ്ങനെ ഒരു അപ്ലയൻസ് ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ
ഡോക്ടർ അതിനനുസരിച്ച് ആ ഒറ്റക്കമ്പിയെ അഡ്ജസ്റ്റ് ചെയ്ത് തരികയോ അതനുസരിച്ച് പല്ല് വെച്ചു തരികയോ ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അല്ലെങ്കിൽ വീണ്ടും പുതിയൊരു ഒറ്റക്കമ്പി ഉണ്ടാക്കേണ്ടി വരും, അല്ലെങ്കിൽ നിങ്ങൾ അത് ഉപയോഗിക്കാതെയാവും വീണ്ടും പല്ല് പോകാനുള്ള സാധ്യതയുണ്ടോ, അങ്ങനെ പ്രശ്നങ്ങളിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾ വേറെ ഏതെങ്കിലും അപ്ലയൻസോ അല്ലെങ്കിൽ ഡെഞ്ചറോ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ ഡെഞ്ചർ കൃത്യമായിട്ട് കൊണ്ടുപോകണം. ക്ലിയർ അലൈനർ മുതലായ ചികിത്സകൾ ചെയ്തവർ പല്ലിൻ്റെ ചികിത്സയ്ക്കായി വീണ്ടും ചെല്ലുമ്പോൾ, ആ ഡോക്ടറിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ, ആ ക്ലിയർ അലൈനർ ലാസ്റ്റ് ഉപയോഗിച്ചിരിക്കുന്ന ക്ലിയർ അലൈനർ അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോൾ ഉപയോഗിക്കുന്ന റീറ്റെയ്നർ ഇതെല്ലാം കൃത്യമായിട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ട്. കാരണം എന്നാൽ മാത്രമാണ് അത് എത്രത്തോളം ഫലപ്രദമായി, അതുപോലെ തന്നെ പല്ലുമായിട്ട് അത് എത്രത്തോളം കൃത്യമായ സീറ്റിംഗ് ഉണ്ട് ഇതെല്ലാം അറിയാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് പല്ലിൻ്റെ ചികിത്സയ്ക്കായിട്ട് പോകുന്നതിന് മുമ്പ് ഈ വീഡിയോ കൃത്യമായിട്ട് കണ്ടിരിക്കുക. പിന്നെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം, നിങ്ങൾ നിങ്ങളുടെ പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ കൂടെ കൊണ്ടുപോകുക. കുട്ടികളെ, ശല്യക്കാരായ കുട്ടികളെയല്ല, ഒരുവിധം പ്രായമായി അവർ ആ ക്ലിനിക്കിലെല്ലാം കാണും. കാരണം കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ അവർക്കിൻ്റെ പേടി മാറിയാണ്. കാരണം നിങ്ങളുടെ ചികിത്സ ചെയ്യുന്ന കണ്ടു, ഡോക്ടറും നിങ്ങളുമായിട്ടുള്ള ആ റിലേഷൻഷിപ്പ് കണ്ടു. അതെല്ലാം കാണുമ്പോൾ നിങ്ങളുടെ കുട്ടികളെ കൂടെ കൊണ്ടുപോകുന്നത് പലപ്പോഴും ചികിത്സ ചെയ്യുവാനുള്ള പേടി കുട്ടികളിൽ ഉണ്ടാകാതിരിക്കാൻ വളരെയധികം സഹായിക്കും. അത് നിങ്ങൾ നിങ്ങൾ കൺസൾട്ടേഷനൊക്കെ ആയിട്ട് പ്രത്യേകിച്ചും പോകുമ്പോൾ നിങ്ങളുടെ കുട്ടികളെ കൂടെ കൂട്ടാൻ നിങ്ങൾ ഓർക്കുക. പിന്നീട് വേറൊരു മറ്റൊരു വലിയ കാര്യം, നിങ്ങളുടെ കൃത്യമായിട്ട് ചിലവിനെ പറ്റി മനസ്സിലാക്കി അതിന് വേണ്ടുന്ന എത്ര രൂപയെല്ലാം ചിലവായി വരും എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിയാൽ അനേകം പ്രാവശ്യം ക്ലിനിക്കിൽ കയറേണ്ട ആവശ്യമില്ല. ആദ്യം ചെന്നു ഒരു ചിലവിനെ പറ്റി പറഞ്ഞു, പിന്നെ അത് കഴിഞ്ഞ് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വേറൊരു പ്രാവശ്യം വരുന്നു, ആ ട്രീറ്റ്മെൻറ്റിൻ്റെ എമൗണ്ട് പിന്നെയും കൂടി പോകുന്നു അതിന് ശേഷം. അപ്പോൾ അതെല്ലാം കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി എത്ര രൂപ ഏതാണ്ട് ചിലവ് വരും, ആദ്യത്തെ പ്രാവശ്യം എത്ര രൂപ വരും, ഇതെല്ലാം ഡോക്ടറോട് കൃത്യമായിട്ട് ചോദിച്ചതിന് ശേഷം ആ ഡോക്ടറിനെ പോയി കണ്ട് അതിൻ്റെ ചികിത്സ, അതിൻ്റെ ഒരു റേഞ്ച് മാത്രം അറിയും, പലതരത്തിലുള്ളതുള്ളതുകൊണ്ട് കൃത്യമായിട്ടൊന്നും പറയാൻ സാധിച്ചില്ലെങ്കിലും തുടങ്ങി വയ്ക്കുവാൻ എത്ര രൂപ വരുമെന്നെങ്കിലും ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കി ഡോക്ടർ നല്ലതാണോ എന്ന് ഫോണിൽ വിളിച്ച് ചോദിക്കുമ്പോൾ അറിയാം അവരുടെ മൂഡും കാര്യങ്ങളുമൊക്കെ എല്ലാം എന്താണെന്ന് മനസ്സിലാക്കാം. അതിനുശേഷം നിങ്ങൾ അവിടെ ചെന്ന് ഡോക്ടറുമായിട്ട് സംബന്ധിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി കൃത്യമായ ഇടവേളകളിൽ കൃത്യമായ സമയങ്ങളിൽ അപ്പോയിൻമെൻറ്റ് നേടി അതിനനുസരിച്ച് ചികിത്സ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഡെൻ്റൽ ക്ലിനിക്കുമായിട്ടുള്ള സൗഹൃദം വർദ്ധിക്കുവാനും നല്ല ചികിത്സ ലഭിക്കുവാനും എല്ലാം സഹായിക്കും. ഞാൻ ഡോക്ടർ തോമസ് നെച്ചുപാടം ഫ്രം നെച്ചുപാടം ഡെൻ്റൽ. ഇതുപോലുള്ള അറിവും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുവാൻ വേണ്ടി പല ഡോക്ടർ എന്നുള്ള ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ഇത് അയക്കുക. എല്ലാവരും തന്നെ പല്ല് നന്നാക്കാൻ വേണ്ടി പോകുന്നതായിരിക്കും. ഇതെല്ലാം കൊണ്ടുപോകാൻ ഒന്ന് ഓർക്കാൻ വേണ്ടിയല്ല, അവർക്കിത് ഉപകാരമായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിലുള്ള ആളുകളുടെ വാട്സാപ്പിലേക്കും വാട്സാപ്പ് ഗ്രൂപ്പിലേക്കും എല്ലാം അയക്കാൻ പറ്റിയൊരു വീഡിയോ ആണ്. നിങ്ങളൊന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ അത് അനേകർക്ക് പ്രയോജനകരമായി, നിങ്ങൾക്കും റെഗുലറായിട്ട് പുതിയ വീഡിയോസൊക്കെ വരും. അതുപോലെ ആ ബെല്ലൈക്കണങ്ങളെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കും. ഞാൻ ഡോക്ടർ തോമസ് നെച്ചുപാടം, നിങ്ങൾക്ക് നല്ല പുഞ്ചിരി ഉണ്ടാവട്ടെ.